നേരത്തെ പറഞ്ഞ ഈ കെയറിങ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ മാത്രം ഫെയിലിയർ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല, മണി ഒരു ഘടകമാണ്. പേരെന്താണ്? അശ്വിനി. ആര്യ. എവിടെ പഠിക്കണേ? ഞങ്ങള് പഠിച്ചു കഴിഞ്ഞു വർക്ക് ചെയ്യണം. അതായത് ഭാവി പറയുന്ന കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഭാവി പറയുന്ന കുറിച്ച് പാർട്ണറെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകുന്ന നല്ലത്. ഇമോഷൻസ് മനസ്സിലാക്കണം. പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാരാവരുത്. അതായത് ഇപ്പോ ഇപ്പോ ഈ ആടെ കണ്ടുവരുന്ന പ്രാണെന്ന് പറഞ്ഞാൽ ഈ എന്താണ് പൊതുവെ എന്താണ് 30 വയസ്സാള് 30 ഏജ് ആൾക്ക് മാരേജ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞാല് പുരുഷന്മാർക്ക് മാരേജ് കിട്ടാൻ വളരെ പ്രയാസമാണ്, കിട്ടുന്നില്ല. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ നമ്മുടെ കോൺസെപ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നോണ്ടാണ്. കാരണം പെമ്പിള്ളേര് ആദ്യം പെമ്പിള്ളേര് അക്സെപ്റ്റ് ചെയ്തിരുന്നു, ഇപ്പൊ പെമ്പിള്ളേര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു മടി. അതുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാല് നല്ലൊരു ലൈഫാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുമ്പോഴുള്ള ഒരു ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഗേൾസിന് പഠിക്കണം എന്നുള്ളൊരു പഠിക്കണം സ്വന്തമായിട്ട് റൺ ചെയ്യണം അങ്ങനൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡിലേ ആക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും ഒരു പ്രിയമായിട്ട് തന്നെ ലവ് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വിവാഹം കഴിക്കാൻ ആൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ മാരേജ് കിട്ടുന്നില്ല ഉദ്ദേശിച്ചത്. ആ കിട്ടാത്തത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കാരണം തന്നെ അവര് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. താല്പര്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിച്ചത്? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സിംഗിൾ ലൈഫിൽ നമ്മള് റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാൻ പറ്റും. പിന്നെ ആരും കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പാർട്ണർക്ക് ജോബ് വേണം നിർബന്ധമല്ല? ജോബ് വേണം നിർബന്ധമുണ്ട്. ജോബ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ ജോബിന് എത്ര വരുമാനം വേണം? അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ജോബ് വേണം. അത് വരുമാനം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയില്. ഒരു ചെലവരുടെ ഉദ്ദേശിക്കുന്ന വരുമാനം എത്രയാണ്? അങ്ങനെയല്ല, നമ്മള് ഒരു 10-12 സിറ്റുവേഷനിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ടൊരു ഫുഡ് കടിച്ച് ഞങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാനുള്ള വരുമാനം. വരുമാനം എന്റെ ഒരു ഇതിലാണ്. ഇപ്പൊ മാര്യേജ് ചെയ്യാണെങ്കിൽ ആൾക്കൊരു ഒരു 50K വേണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ അത് ഓരോരാളെ ഡിപ്പെൻഡ് ചെയ്ത്. എനിക്ക് അങ്ങനെയല്ല, നമ്മള് ജോബ് വേണം എന്തായാലും, കാരണം നമുക്ക് ജീവിക്കാനെങ്കിൽ ജോബ് വേണല്ലോ. അതിന് ഇത്ര ഞാൻ ഇത്ര സാലറി എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയൊന്നുമില്ല. ആള് ഞാൻ പറഞ്ഞപ്പോ ആൾക്ക് ഇത്ര ഏജ് ആയി, ഒരു 27-28 ഏജ് ആയി. പക്ഷെ ഇത്ര വരുമാനം വളരെ കുറവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ 12-13 വിചാരിക്കാം. കൂടുതലായിട്ടും നല്ല എന്തെങ്കിലും അങ്ങനെ ആള് കിട്ടുവാണെങ്കിൽ ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം പിന്നെ ലൈഫില് ക്യാഷ് എന്തായാലും അത്യാവശ്യം തന്നെയാണ്, ജീവിക്കാൻ വേണ്ടിട്ട്. ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറെ ഇഷ്യൂസ് എന്തായാലും നേരത്തെ പറഞ്ഞ ഈ കെയറിങ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ മാത്രം ഫെയിലിയർ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല, മണി ഒരു ഘടകമാണ്. മണി ഒരു ഘടകമാണ്, പക്ഷെ മണിയുടെ കൂടെ തന്നെ ഇതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. അല്ല, പൈസേനേക്കാൾ ഉപരി സ്നേഹം കെയറും വേണം എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് പൈസ ഇപ്പൊ സപ്പോസ് ആ ജോബ് പോയി ചോദിക്കുന്നല്ലോ, 50K ജോബ് പെട്ടെന്ന് പോയി ചോദിക്കുന്നല്ലോ. പോയിണ്ടെങ്കിൽ നമ്മളും ഉണ്ടല്ലോ, നമുക്കും ജോലി ഉണ്ടല്ലോ, സാലറി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഒരു ലൈഫ് ടൈം അല്ലല്ലോ ആ ജോബ് പോകുന്നത്. എന്തായാലും ആള് ട്രൈ ചെയ്യണം, ജോബ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം. ആ ഒരു ടൈം പീരീഡിന് നമ്മളും എന്തായാലും ഹെൽപ്പ് ചെയ്യുള്ളൂ.